കർണാടകയിൽ മുഖ്യമന്ത്രി ആരാകണം എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്തായാലും ഇക്കാര്യത്തെ സംബന്ധിച്ച് ആശയക്കുഴപ്പം തുടരുന്നതിനിടെ കെ പി സി സി അധ്യക്ഷൻ ഡി കെ ശിവകുമാർ ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി കസേരയ്ക്കായി മുൻപന്തിയിലുള്ള മുതിർന്ന നേതാവ് സിദ്ധരാമയ്യ തിങ്കളാഴ്ച തന്നെ ഡൽഹിയിൽ എത്തിയിരുന്നു ഡി കെ ശിവകുമാറിനോട് തിങ്കളാഴ്ച തന്നെ ഡൽഹിയിൽ എത്തണമെന്ന് പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹത്തിന് എത്താൻ കഴിയാത്തതിന്റെ കാര്യം കൂടി ഡി കെ ശിവുമാർ ഇപ്പോൾ വിശദീകരിച്ചിരിക്കുകയാണ് പനിയും വയറിന് സുഖമില്ലാത്തതും കാരണമാണ് തിങ്കളാഴ്ചത്തെ യാത്ര റദ്ദാക്കിയതെന്നാണ് ഡി കെ വിശദീകരിക്കുന്നത് കർണാടകയിൽ പാർട്ടി നിയോഗിച്ച നിരീക്ഷക സംഘം എം എൽ എ മാരുടെ അഭിപ്രായങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് തിങ്കളാഴ്ച രാത്രിയോടെ എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെക്ക് സമർപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി ഖാർഗെ യു പി എയുടെ ചെയർപേഴ്സണായ സോണിയാഗാന്ധിയും മുൻ പാർട്ടി അധ്യക്ഷനായ രാഹുൽ ഗാന്ധി എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് തുടർന്ന് സിദ്ധരാമയ്യേയും ഡി കെ ശിവുമാറിനെയും വിളിച്ചു വരുത്തിയ ശേഷം കാര്യങ്ങൾ വിശദീകരിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനം എടുക്കുക ഇന്ന് തന്നെ കർണാടക മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും എന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ പറയുന്നത് മല്ലികാർജ്ജുനഖ ഖാർഗേയുടെ വസതിയിൽ തിങ്കളാഴ്ച വൈകിട്ട് ചേർന്ന യോഗത്തിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച തീരുമാനം ഒന്നും ഉണ്ടായിരുന്നില്ല സിദ്ധരാമയ്യ ഡൽഹിയിലെത്തിയെങ്കിലും ചർച്ചകളിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർണാടകയിൽ പാർട്ടി നിയമിച്ച നിരീക്ഷകരായ മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ എ ഐ സി സി ജനറൽ സെക്രട്ടറി ജിതേന്ദ്ര സിംഗ് ദീപക് ബാബറിയ എന്നിവരും എ ഐ സി സി ജനറൽ സെക്രട്ടറിമാരായ കെ സി വേണുഗോപാൽ രൺദീപ് സിംഗ് സുർജേവാലെ എന്നിവരുമാണ് ചർച്ചയിൽ പങ്കെടുത്തത് രാഹുൽ ഗാന്ധി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുനഖ ഖാർഗയ്ക്കൊപ്പം ചൊവ്വാഴ്ച സിദ്ധരാമയ്യേയും ഡി കെ ശിവകുമാറിനെയും കണ്ടേക്കും എന്നാണ് സൂചന അവിടെ അന്തിമ തീരുമാനം കൈക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് പാർട്ടി എടുക്കുന്ന തീരുമാനം ഇതിനിടെ ഡി കെ ശിവകുമാറിന്റെ സഹോദരൻ ഡി കെ സുരേഷ് നേരത്തെ തന്നെ ഡൽഹിയിലെത്തി മുതിർ നേതാക്കളുമായി സമവായ ചർച്ചകൾ നടത്തി വരുന്നുണ്ട് ഡി കെ കർണാടക മുഖ്യമന്ത്രി ആയാൽ ഏറ്റവും സന്തോഷവാനായിരിക്കും എന്നാണ് കാർഗെയുമായുള്ള കൂടിക്കാഴ്ചക്ക് ശേഷം സുരേഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എന്നാൽ പകുതി സമയം മുഖ്യമന്ത്രിയാക്കാം എന്നുള്ള ഒരു ഓഫർ അത് ഡി കെ നിരസിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അങ്ങനെയാണെങ്കിൽ പോലും തന്നെ ആദ്യം മുഖ്യമന്ത്രിയാക്കണം എന്നാണ് ഡി കെ മുന്നോട്ട് വെക്കുന്ന അവകാശവാദം അക്കാര്യത്തിലും ഒരു ചർച്ചയിലൂടെ ഒരു സമാവായത്തിലൂടെ മാത്രമേ ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലേക്ക് പോവുകയുള്ളൂ എന്തായാലും വരാനിരിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ മീറ്റിംഗിൽ പോലും കോൺഗ്രസിന് ഉയർത്തിക്കാട്ടേണ്ടത് കർണാടക തിരഞ്ഞെടുപ്പിലെ വിജയവും അവരുടെ പ്രാതിനിധ്യവും ആയതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ ഈ പ്രശ്നം വളരെ സമവായത്തോടെ പരിഹരിക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ എത്തരത്തിലുള്ള നടപടികളാണ് ഹൈക്കമാൻഡ് സ്വീകരിക്കുക ആരാകും ആദ്യ ടൈമിൽ തന്നെ ഒരു മുഖ്യമന്ത്രിയായി കർണാടകയിൽ വരിക എന്ന കാര്യത്തിലൊക്കെ തന്നെ ഇന്ന് തീരുമാനമുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഡി കെ ശിവുമാറിന്റെ പേര് ആദ്യം തന്നെ പരിഗണിക്കുന്നുണ്ടെങ്കിൽ പോലും വലിയ പ്രാധാന്യമുള്ള സാഹചര്യത്തിലാണ് സിദ്ധരാമയ്യയുടെ പേര് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഡി കെ ശിവകുമാറിന്റെ പേരാണ് പരിഗണിച്ചതെങ്കിൽ പോലും എം എൽ എ മാർക്ക് വലിയ പ്രാതിനിധ്യമുള്ളത് അല്ലെങ്കിൽ എം എൽ എ മാരുടെ പൂർണ്ണ പിന്തുണയുമുള്ളത് സിദ്ധരാമയ്യയ്ക്കാണ് അതുകൊണ്ട് സിദ്ധരാമയ്യെ പിണക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഇതൊക്കെ ചിന്തിച്ച് മാത്രമേ ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്തായാലും ഡി കെ പിണക്കാതെ എങ്ങനെ സിദ്ധരാമയ്യമായി ഒരു നയത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്ന കാര്യമാണ് കേന്ദ്രത്തിലിരിക്കുന്ന കോൺഗ്രസ് ഇപ്പോൾ ആലോചിക്കുന്നത് അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടായാൽ മാത്രമേ ആരായിരിക്കും കർണാടകയിൽ മുഖ്യമന്ത്രിയാകുക എന്ന കാര്യം തീരുമാനിക്കാൻ കഴിയൂ